90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ, നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. അപ്പൊ രാഹുൽ ചേട്ടാ, ഞാൻ ലൈലാകമേന്റെ ഭയങ്കര വലിയൊരു ഫാനാണ്. ഒരിക്കലും അല്ല, ഞാൻ എന്റെ പ്ലേലിസ്റ്റിൽ അത് പ്ലേലിസ്റ്റ് അടിച്ച് പറയ കിടക്കും. അത് കേട്ട് 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 എന്റെ അമ്മ ദീപക് ദേവിന്റെ ഫാനാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പൊ ഇന്ന് ചേട്ടൻ വരുമ്പോ എല്ലാരും പ്രതീക്ഷിക്കും നല്ലൊരു പാട്ട്. അപ്പൊ ഏത് പാട്ടാ പാടിക്കൊടുക്കുന്നേ? അപർണ ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ കൂടെ പാടണോ? പാടണോ? അപർണ യെസ് പറയൂ. അല്ല, അത് സന്തോഷം. വന്നോളൂ, അഭിനയിച്ചിട്ടുണ്ട്, വരൂ.
ഒരു ഞാനോ അസലായിരുന്നു, പറയേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് പാടി, ഇല്ലായിരുന്നു, നല്ല നല്ല കമ്പോസിഷൻ, അതാണല്ലോ ആദ്യം പറയുന്നത്. പിന്നെ അപർണ, അപർണ ഒരു ആക്ട്രസ് ഒന്നുമല്ല, പാട്ടുകാരിയാ. എന്നാൽ പാട്ടുകാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിടിലൻ ആക്ട്രസ്സാണ്. അപ്പൊ ഇതിലേത് വേണം, നാദൃഷിക്ക് ഏത് വേണം? ഞാൻ ഇത്രയും നേരം ഇവിടെ ടോപ്പ് സിംഗർ അടിപൊളി എന്നൊക്കെ പറഞ്ഞത് ഇത് വലിയൊരു ചതിയായി പോയി എനിക്ക് പറയാനുള്ളൂ. ഞാനാണെങ്കിൽ ഇത് ശരി, രണ്ട് പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. ഞാൻ എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ പല ഇൻ്റർവ്യൂസിലും ഇത് നാല് പേര് പാടിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇതിൻ്റെ ഓർക്കസ്ട്ര വെച്ചിട്ട് പാടിയിട്ടില്ല. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഒരു ഇതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞൊരു പാട്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ രാഹുൽ രാജ് വരും, ഞാൻ ഈ പേരെനിക്ക് അറിയാമല്ലോ, ഈ ആളുടെ കൂടെ കാർമുകിലിൽ പാടണം ഞാൻ, അതെങ്ങനെ ശരിയാവും എനിക്കിത്. ഞാനങ്ങ് പേടിച്ചു പോയി, ആ പേടിയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ പാടിയത്. എന്തായാലും അവർണ ഒരു കാര്യമുണ്ട്, കാരണം പറഞ്ഞ ഉടനെ ഇത് ഇത്രയും പഠിച്ച് പാടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. അപ്പം അത്രയും സംഗീത ജ്ഞാനം ഉള്ളതുകൊണ്ടല്ലേ, അല്ലേ രാഹുലെ? ആ ഒന്ന് ട്രൈ ചെയ്യാല്ലേ പടത്തിൽ പാടിക്കാൻ? തീർച്ചയായും. രാഹുലെ, അല്ല ഞാൻ ഈ രാഹുല് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് നമ്മള് ഭയങ്കരമായിട്ട് നമ്മള് അത് ഭയങ്കര ഇഷ്ടമാണ് രാഹുലിന്റെ പാട്ടുകൾ. പിന്നെ RR രാഹുലിന്റെ പടങ്ങള്, ഇപ്പൊ ഈ പ്രീസ്റ്റ് ഒക്കെ കണ്ടപ്പോ പ്രീസ്റ്റിലൊക്കെ ആ സീൻസിന് ഭയങ്കര മൂഡല്ലേ, ഭയങ്കര. രാഹുല് ഇവിടെ നിന്ന് നിൽക്കരുത്, ഒരുപാട് ഒരുപാട് ഭയങ്കര ബിസി ആയിട്ട് പിടിച്ച കിട്ടാത്ത ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു വന്നിട്ട് ഈ ജാതി കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ പാട്ട് കേട്ടിട്ടുണ്ട് കൊറേ തവണ, ഈ ഓർക്കസ്ട്രയുടെ കൂടെ പാടുമ്പോ അതിന്റെ ഒരു ഇത് വേറെയാണല്ലോ. അതായത് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ പാളിപ്പോവൊക്കെ ചെയ്തിരുന്നു, അപ്പൊ അത് ആദ്യമായിട്ടാന്നാ ഞാൻ പറഞ്ഞത്. അതും അതിന്റെ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ പാടുമ്പോ അസലായി, ഒരു കുഴപ്പമില്ല. മ്യൂസിക് ഡയറക്ടർ നമ്മള് തമ്മിൽ കണ്ടിട്ടുണ്ടോ? നമ്മള് കണ്ടിട്ടുണ്ട്. പ്രിയന്റെ പടത്തിന്റെ റീറെക്കോർഡിങ്, അതെ റീറെക്കോർഡിങ്. അതിന് പാട്ട് ഇല്ല, പാട്ട് റോണി, റോണി റഫേൽ. റോണി ആ പടത്തിൽ ഞാനുണ്ട് അറിയാം. പ്രിയൻ സാറ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ നമ്പർ വൺ എന്ന് തോന്നുന്ന ആളെ മാത്രം പ്രിയൻ സാർ സെലക്ട് ചെയ്യാറുള്ളൂ. ആ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് പ്രിയന്റെ കുറെ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ആ പടങ്ങളിലൊക്കെ എനിക്ക് നല്ല പേരും എരുമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി. പ്രിയന്റെ കഴിവ് ഇതിൽ നല്ല കിടിലൻ റോളാണ്. ആ മരിക്കാറുള്ള ഒരു റോള് കുഴപ്പമില്ല അല്ലേ? നന്നായിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് ഇത്തിരി ഉറക്കെ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർക്ക് വലിയ ബഹുമാനം ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്നെ തകർത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറ്റ് പൂട്ടെ, ഞാൻ പറഞ്ഞു കിട്ടെ, ഞാൻ അവിടെ പറഞ്ഞു തന്നെ എല്ലാവരോടെ പറയണേ. ഓക്കെ, നന്നായിരിക്കട്ടെ. താങ്ക് യു. രാഹുൽ, ഹലോ ഡിയർ. ആദ്യത്തെ സിനിമയിലെ ആദ്യത്തെ പാട്ട് പോലും ഉണ്ടാവും. എന്തായാലും വളരെ സന്തോഷം. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നണ രാഹുൽ എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്സ്, അതായത് ഏത് നമുക്ക് ഏത് ഭാവങ്ങളും ഏത് പാഷനും എല്ലാം ഉൾക്കൊള്ളുന്ന പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് രാഹുൽ. ഇപ്പോൾ അപർണ ഈ പാട്ട് പാടി, കാരണം പുതിയ ജനറേഷൻ ഓഫ് ആണ് ഇവരൊക്കെ. ഇപ്പോൾ അപർണ പറഞ്ഞല്ലോ ഈ പാട്ടൊക്കെ എപ്പോഴും കേൾക്കുന്ന പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റൈലിലുള്ളതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പ്രീസ്റ്റിൻ്റെ റീറെക്കോർഡിങ് കണ്ട് വളരെ പ്രൗഡ് തോന്നി. കാരണം വെള്ളഷേർട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര കണ്ടക്ട് ചെയ്യണൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എനിവേ, ഗോഡ് ബ്ലെസ് യു രാഹുൽ. താങ്ക് യു. താങ്ക് യു. താങ്ക്സ് ലോട്ട്. അപർണ കലക്കി. താങ്ക് യു. താങ്ക് യു.